കോട്ടയത്തെ ലോക്ക്ഡൌൺ നിശ്ചലമാക്കി കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിനായുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം തവണയും കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം തവണയും കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. കോവിഡിന്റെ രണ്ടാം തരംഗം അതിശക്തമായതിനാൽ അന്തരീക്ഷത്തിലൂടെയുള്ള വ്യാപനം സാധ്യമാകുന്നു എന്നതിനാലാണ് ലോക്ക്ഡൌൺ അനിവാര്യമായി വന്നത്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാനമാകെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്നു മുതൽ 16-ാം തീയതി വരെയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവശ്യ സർവീസുകളെ ലോക്ക്ഡൌണിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഭക്ഷണ വിതരണത്തിനും ജീവൻ രക്ഷാ മരുന്നുകളുടെ വിതരണത്തിനും ലോക്ക്ഡൌൺ ബാധിക്കില്ല. അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്നവരെയും സത്യവാഗ്മൂലം, തൊഴിൽ ഐഡന്റിറ്റി കാർഡ് കൈവശം ഇല്ലാത്തവർക്കും പിഴ ചുമത്തുന്നതിനും നടപടികൾ എടുക്കുന്നതിനും പോലീസ് തീരുമാനമായിട്ടുണ്ട്. ജില്ലയുടെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പോലീസിന്റെ കർശന പരിശോധനയുണ്ട്. ലോക്ക്ഡൌൺ ദിവസം പ്രധാന ടൗണുകളിലും ജംഗ്ഷനുകളിലും ഇടവഴികളിലും എല്ലാം ശക്തമായ പരിശോധന പോലീസ് നടത്തും. കോവിഡ് നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്നവർക്കെതിരെ പോലീസിന്റെ നടപടികളുണ്ടാവും. ഹോസ്പിറ്റൽ, മരണം മുതലായ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരെ മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. ഇത്തരത്തിലുള്ളവർ സത്യവാങ്മൂലമോ മറ്റ് രേഖകളോ കയ്യിൽ കരുതിയിരിക്കണം. ലോക്ക്ഡൌണിൽ ആവശ്യമില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. മാസ്ക് വെക്കാതെയും രേഖകളില്ലാതെയും സഞ്ചരിക്കുന്ന ആളുകൾക്ക് പിഴ ഈടാക്കുകയും കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സഞ്ചരിക്കുന്നവരുടെ വാഹനങ്ങൾ പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കും. പഴം, പച്ചക്കറികൾ, ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ എന്നിവ ഒഴികെയുള്ള കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞുകിടന്നു. നഗരത്തിന്റെ പ്രധാന കവാടങ്ങളിലും പ്രധാന ജംഗ്ഷനുകളിലും എല്ലാം പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. നിയന്ത്രണങ്ങൾ ശക്തമായാൽ ജനങ്ങളുടെ കൂട്ടം കൂടൽ ഒഴിവാകുകയും കോവിഡ് വ്യാപനം തടയുകയും ചെയ്യാം എന്നാണ് അധികാരികളുടെ കണക്കുകൂട്ടൽ. ഐ4 ന്യൂസ്, കോട്ടയം.